Hi, welcome to Reena's cooking world. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഫിഷ് റോസ്റ്റ്. ഇത് വാഴയിലയിൽ ഫിഷ് റോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചു തരാൻ പോകുന്നത്, അല്ലെ മീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാണിക്കുന്നത്. ഇനി ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതലായിട്ടാണ് വേണ്ടത്. പ്രൊസീജിയർ ഇച്ചിരി ലോങ് പ്രൊസീജിയർ, പക്ഷെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിനുവേണ്ടി ആദ്യമായിട്ട് നമുക്ക് മീൻ, ഏതെങ്കിലും ദശക്കട്ടിയുള്ള മീൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വഴറ്റാനുള്ള സാധനം എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ 4 ഉള്ളി മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, പിന്നെ 3 പച്ചമുളക് നടുകെ കീറിയത്, 2 ടൊമാറ്റോ അരിഞ്ഞത്, പിന്നെ നമുക്ക് പേസ്റ്റ് ആക്കാൻ വേണ്ടി 20 ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 7 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് കശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് ഒരു ചെറിയൊരു കഷ്ണം, പിന്നെ മീൻ പെരട്ടാനുള്ള മസാല എന്ന് പറയുന്നത് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ വിനിഗർ, കുറച്ച് എണ്ണ. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മസാല. നമുക്കിനി ആദ്യം ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആയത് ഇപ്പം നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ വിനിഗർ ചേർക്കുന്നു. വിനിഗർ വേണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്താലും മതി. കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് ഫോമിലാക്കണം. അപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന മീനെല്ലാം മാരിനേറ്റ് ചെയ്യാം നമുക്ക്. ഇത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ സെയിം ഡേ മാരിനേറ്റ് ചെയ്യാതെ അറ്റ്ലീസ്റ്റ് 1/2 അവർ നമ്മളിത് ഇങ്ങനെ മാറ്റി വെക്കണം. അല്ലെങ്കിൽ പ്രീവിയസ് ഡേ മാരിനേറ്റ് ചെയ്യാതെ ഏറ്റവും നല്ലതായിട്ട് മസാലയൊക്കെ അങ്ങ് പിടിക്കും. അപ്പം ഫിഷെല്ലാം ഞാൻ മാരിനേറ്റ് ചെയ്ത് ഇത് ഞാനൊരു 1/2 അവർ മാറ്റി വെക്കുന്നു. ഇപ്പം നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു, അതായിരുന്നു ഫസ്റ്റ് പ്രോസസ്. സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്, നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്നത് നല്ലതായിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റിൽ അരച്ചെടുക്കണം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ ഞാൻ പറയാം. അതിന് വേണ്ടി ഞാൻ ചെറിയ ഉള്ളി, ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് മിക്സിക്കകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റിൽ അരച്ച് മാറ്റണം. ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്. അരമണിക്കൂറായി ഇപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ എടുത്ത് വെച്ച ഫിഷിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ആദ്യമായിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ഫ്രൈ ചെയ്തിട്ട്, ഫുൾ കുക്ക് ചെയ്ത് വെളിച്ചെണ്ണയ്ക്കകത്തായോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു 250 grams ഓഫ് ഫിഷ് എടുത്തേക്കുന്നത്. ഏതെങ്കിലും ദശക്കട്ടിയുള്ള ഫിഷ് നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. എണ്ണ ചൂടായി, ഇനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഇത് 1/2 കുക്ക് ആയാൽ മതി, ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇപ്പം മറ്റേ സൈഡ് നമുക്ക് തിരിച്ചിടാം. അതുപോലെ ഈ സൈഡ് നമുക്കതുപോലെ 1/2 കുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി ഇപ്പൊ നമുക്ക് ഈ ഫ്രൈ ചെയ്ത മീൻ എടുത്ത് മാറ്റി വെക്കും. ഇത്രയും മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഇതേ കടായി തന്നെ നമുക്ക് അടുത്ത പ്രോസസ് ചെയ്യാം. ഒരു ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ഇനി ഉള്ളിയൊക്കെ വഴറ്റി എടുക്കാം. കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പം ഇതേ കടായിൽ തന്നെ കുറച്ചുകൂടെ ഓയിൽ ഞാൻ ആഡ് ചെയ്ത് ഏകദേശം ഒരു 2 teaspoon ഓയിലൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ആദ്യം കരിവേപ്പില നന്നാക്കി ആഡ് ചെയ്തു. ഇതെല്ലാം ഇപ്പം ഞാനൊരു മീഡിയം ലോ ഫ്ലെയിം വെച്ച ഫ്ലെയിം എടുക്കാം. കരിയാപ്പില ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ അരിഞ്ഞ് വെച്ച 1 tablespoon വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി സ്പ്ലിറ്റ് ചെയ്ത പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റുക. ഇനിയിപ്പം നമുക്ക് അരിഞ്ഞ് വെച്ച് ഉള്ളി ഇടാം. ഒരു 1 teaspoon ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ മതി. ശരിക്കും പറഞ്ഞ ഇച്ചിരി ലോങ് പ്രോസസ്സാണ്, പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടായിരുന്നു. മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ളി അങ്ങ് പെട്ടെന്നാണ് മൂത്തു പോകും. ഇതിപ്പം നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ ഒരു പിങ്കിഷ് വൈറ്റ് പോലായി. ഇത് പകുതി വഴങ്ങും. ആ സമയത്ത് നമ്മൾ അരച്ചു വെച്ച ആ പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്ത് ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ശകലം സ്പൈസി ആയിട്ടുള്ള, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എരി വന്നിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിപ്പം നമ്മൾ ഇങ്ങനെ വഴറ്റി ഇച്ചിരി ശകലം എണ്ണ മുകളിലോട്ട് തെളിയുന്ന വരെ ഒന്ന് വഴറ്റണം. അത് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞ് വെച്ച് ടൊമാറ്റോയും കൂടെ ഇട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അത് എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വന്ന് മസാലയിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്ക് എണ്ണ ഇങ്ങനെ ഒരു ഗ്ലേസിങ് പോലും കാണാം. ആ സ്റ്റേജിൽ നമുക്ക് എടുത്ത് വെച്ച് 2 തക്കാളി അരിഞ്ഞത് അതോടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടെങ്കിൽ ഇത് ഉടഞ്ഞു വരുന്ന വരെ വഴറ്റണം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കുടംപുളി അതുകൂടെ ചേർത്ത് കൊടുക്കണം. അതും അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. കുടംപുളി വേണമെങ്കിൽ നമുക്കൊരു 2 piece ഈ ഒരു കുടംപുളി 2 piece ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കുടംപുളി വേണ്ട എന്നുള്ളവർ വേണമെങ്കിൽ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യും. രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പം ഈ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു 1/2 teaspoon ഗരം മസാലയും കൂടെ ആഡ് ചെയ്തു. ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്യണം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം.
അപ്പം മസാല റെഡിയായി. നമുക്ക് ഈ മസാല മാറ്റി. ഇപ്പം ഇത് ഞാൻ വാഴയിലക്കകത്ത് റോസ്റ്റ് ചെയ്യാൻ പോകും. അപ്പം വാഴയില എടുത്ത് നല്ലതായിട്ട് കഴുകിയിട്ട് ഇത് തുടയ്ക്കാം. തുടച്ചിട്ട് ഇനി നമുക്കിത് വാട്ടിയെടുക്കണം വാഴയില. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഈ വാഴയില ഞാൻ വാട്ടിയെടുക്കും. അപ്പോഴേ നമുക്കിത് മടക്കാൻ ഈസി ആകത്തുള്ളൂ, അല്ലെങ്കിൽ വാഴയില അങ്ങ് പൊട്ടിപ്പോകും. നിങ്ങളുടെ കൈ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വാഴയില വാട്ടും, വാഴയില ഇങ്ങനെ വാട്ടുന്നതുകൊണ്ട് ഇത് ഈ ഇല അങ്ങ് ഫ്ലെക്സിബിൾ ആവും. പിന്നെ എനിക്ക് കിട്ടിയ ഇല അത്രയും ഫ്രഷ് അല്ലാത്തതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കറുത്ത് അറ്റമൊക്കെ കറുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വാഴയുണ്ടെങ്കിൽ ഫ്രഷായിട്ടുള്ള വാഴയിലയും കൊണ്ട് നമുക്കിതുപോലെ ചെയ്യാം. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഈ വാട്ടിയ വാഴയിലയ്ക്കകത്ത് നമ്മൾ ചെയ്ത് വെച്ച മസാല പേസ്റ്റ് ആദ്യം അതിലിടണം. എടുത്തു വെച്ച് മസാല പേസ്റ്റ് ആദ്യത്തെ ലെയറിലിടും. അതിൻ്റെ മേളിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് വെക്കും. ഫിഷിൻ്റെ മേളിൽ ഒന്നുകൂടെ മസാല പേസ്റ്റ് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇത് നല്ലതായിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് വാഴനാരുണ്ടെങ്കിൽ വാഴനാര് വെച്ച് കെട്ടാം. എനിക്കിപ്പോൾ വാഴനാരൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യാം. ഇല വാട്ടിയോണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇല വാട്ടിയിൽ എന്താ സംഭവിക്കും, നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇലയാണ് പൊട്ടിപ്പോകും. ഇനിയിപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് കാണാം. ഇപ്പോൾ ഒരു തവ വെച്ച് വെച്ച് തവയുടെ മണ്ടയ്ക്ക് കുറച്ച് എണ്ണ നമ്മളിങ്ങനെ ഒഴിക്കണം. എല്ലായിടത്തൊന്ന് സ്പ്രെഡ് ആകുന്ന പോലെ വെച്ച് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന വാഴയില പോയിന് ഫിഷ് ഇനി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാൻ. അവരുടെ നാരില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ടൂത്ത് പിക്ക് വെച്ച് ഇത് ഫിക്സ് ചെയ്തേക്കുന്നു. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഒരു സൈഡ് നമ്മൾ റോസ്റ്റ് ചെയ്തു, ഇനി തിരിച്ചിട്ടിട്ട് മറ്റൊരു സൈഡ് ഇതുപോലെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഫിഷ് നമ്മൾ ഇലയിൽ രണ്ട് സൈഡിലും പൊളിച്ചെടുത്തു. ഇനി നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ ഫിഷ് ഫ്രൈ ഇൻ ബനാന ലീഫ് റെഡിയായി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.